ഒരച്ഛനും അമ്മയും മക്കളുടെ ഇടയിലുള്ള ബന്ധം ഒരു നിർബന്ധിത ബന്ധമാണ്, അവിടെ നമുക്ക് ചോയ്സ് ഇല്ല, നിർബന്ധിത ബന്ധമാണത്. ജന്മം കൊടുത്തു എങ്കിൽ കുട്ടിയെ നോക്കേണ്ടത് അച്ഛനമ്മയുടെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടായിരിക്കണം എന്നാണ്. മറ്റ് ബന്ധങ്ങളിൽ നമുക്ക് ചോയ്സ് ഉണ്ട്, നമുക്ക് ചോയ്സ് ഉള്ള ബന്ധങ്ങളും ചോയ്സ് ഇല്ലാത്ത ബന്ധങ്ങളും ഉണ്ട്. ഞാനത് പറഞ്ഞു വരികയാണ്. പണം ഉണ്ടെങ്കിൽ സ്നേഹവും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും, അതാണ്. നല്ല സ്നേഹമുള്ള സകലരും നിങ്ങൾ പണമില്ലാതെ ദരിദ്രനായി മാറുമ്പോൾ നിങ്ങളെ വിട്ടുപോകുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രൂ ലവ് എന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്ന ആൾക്കാരുടെയൊക്കെ ലവ് ട്രൂ ലവ് ആയിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് നമ്മുടെ കയ്യിലെ പണം മുഴുവൻ കഴിയുമ്പോഴായിരിക്കും. നമ്മൾ കടം ചോദിച്ച് ജീവിക്കുന്ന വരുന്നൊരവസ്ഥ വരുമ്പോൾ അപ്പോഴാണ് മനസ്സിലാവുക പണത്തിന് എന്ത് വിലയുണ്ടെന്നുള്ളത്. സോ മണി ഈസ് നോട്ട് എ പേപ്പർ, മണി ഈസ് ഈക്വൽ ടു, അതാണ് അത് അത് പഠിച്ചാൽ മനസ്സിലാവും പണത്തിന് എന്തുകൊണ്ട് അത്ര പവർ എന്നുള്ളത്. മണി ഈസ് ഈക്വൽ ടു യുവർ ടൈം ആൻഡ് യുവർ എനർജി. എൻ്റെ ഇന്നിപ്പോൾ ഈ വെബിനാർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഗൂഗിൾ പേയിലേക്ക് ഈ വെബിനാർ സംഘടിപ്പിച്ച ടീം ഒരു എമൗണ്ട് പേ ചെയ്യും. ഈ വെബിനാർ കഴിഞ്ഞാൽ പേ ചെയ്യും ആ ഒരു എമൗണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് പേ ചെയ്യുന്നത് 2000 rupees ആണെന്ന് വിചാരിച്ചോ. ഈ വെബിനാർ എടുത്തതിന് 2000 rupees എനിക്ക് പേ ചെയ്തു, എനിക്ക് 2000 rupees കിട്ടി എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ 1.5 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഈ വെബിനാർ സംഘടിപ്പിച്ച ടീമിന് വേണ്ടി ഞാൻ കൊടുത്തു. എൻ്റെ ജീവിതത്തിലെ 1.5 മണിക്കൂർ ഞാൻ എൻ്റെ ഈ ടീമിന് വേണ്ടി ഞാൻ വിറ്റു എൻ്റെ സമയത്തെ. എൻ്റെ ജീവിതത്തിലെ എത്രയോ എൻ്റെ ഭാര്യയോടും എൻ്റെ അമ്മയോടും ഒക്കെ സംസാരിക്കാനുള്ള എൻ്റെ കാറ്റ്, എൻ്റെ എനർജി, എൻ്റെ വർത്തമാനം പറയുവാനുള്ള ശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചിലവാക്കി, അല്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി ചിലവാക്കി. ഞാൻ എൻ്റെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്നതിന്, എൻ്റെ ശക്തികൾ, എൻ്റെ ഊർജം സ്പെൻഡ് ചെയ്യുന്നതിന്, ഇതൊക്കെ സംസാരിക്കുവാനുള്ള സബ്ജക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി എത്രയോ വർഷങ്ങൾ ഊർജം സ്പെൻഡ് ചെയ്തതിന് എനിക്കൊരു തുക തരുന്നു. സോ ഐ ആം യൂസിങ് മൈ ലൈഫ് ഫോർ മേക്കിംഗ് മൈ മണി. എൻ്റെ ജീവിതമാണ് പണം, മനസ്സിലാക്കുക. പണം എന്നുള്ളത് പേപ്പറല്ല, മണി ഈസ് ഈക്വൽ ടു ലൈഫ്. ലൈഫിനെ ചിലവാക്കിയിട്ടാണ് പണമാക്കി മാറ്റുന്നത് നമ്മൾ. സോ പണം കൊടുത്തു സ്നേഹം വാങ്ങാൻ പറ്റുമോ ചോദിച്ചാൽ, എല്ലാം പൈസയൊക്കെ ചിലവാക്കാൻ ഭയങ്കരമാണ്, എത്ര വേണമെങ്കിൽ പൈസ ചിലവാക്കും. പക്ഷെ നമുക്ക് വേണ്ടി പൈസ ചിലവാക്കേണ്ടത് കാര്യം, നമുക്ക് വേണ്ടി ജീവിതം ചിലവാക്കേണ്ട എത്തിരി. ജീവിതം അവിടെ ഇവിടെയും കൊണ്ട് ചിലവാക്കി സമയവും എനർജിയും ചിലവാക്കിയിട്ട് പണമാക്കി മാറ്റിയിട്ട് ആ പണം കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. അതാ വ്യക്തിയുടെ ഒരു രീതിയാണ് സ്നേഹിക്കുന്നതിൻ്റെ. സോ നിങ്ങൾക്ക് വേണ്ടി മണി ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ലവ് ചിലവാക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾക്ക് വേണ്ടി മണി ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ചിലവാക്കുന്നു ആ വ്യക്തി എന്നാണ് അർത്ഥം. സോ ഹീസ് ഓർ ഷീ ഈസ് സ്പെൻഡിങ് ദെയർ ലൈഫ് ഫോർ യു. പണം തരുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടൊന്നും എതിർക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്ന ഒരു വ്യക്തിയോട് തിരിച്ചു പറയുവാനുള്ള അധികാരം നാച്ചുറലി നിങ്ങളുടെ നാവിന് നിരോധിക്കപ്പെടും. നിങ്ങൾ അവിടെ വിധേയത്വം കാണിക്കും. അതുകൊണ്ട് അവനവൻ്റെ ജീവിതം ചിലവാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ജീവിക്കുമ്പോൾ ആ നാവിന് ശക്തി വരും തിരിച്ചെന്തെങ്കിലും പറയാം. സോ കയ്യിൽ പണമില്ലെങ്കിൽ അവനവന് വേണ്ടി ജീവിക്കുവാനുള്ള അധികാരം പറയാൻ പറ്റില്ല. അവനവന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നൊരു ചോയ്സാണ്, ഒരു മെൻ്റൽ ചോയ്സാണ്, ഒരു ഫിസിക്കൽ ആക്ട് അല്ല. എല്ലാം എനിക്ക് വേണ്ടിയാണെന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരണം അവിടെ, അതാണ് മെയിൻ തിങ്. വീട്ടിൽ പാചകം ചെയ്ത് നല്ല ടേസ്റ്റുള്ള ഫുഡ് ഭർത്താവിനുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഭാര്യമാരുടെ, ഇയാൾക്ക് എന്നും ഡിഫറെൻ്റ് ടേസ്റ്റുകൾ വേണം. കഷ്ടം തന്നെ, നരകം എൻ്റെ ജീവിതം. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ ആയി ജീവിക്കുന്നൊരു ജന്മം. ഒറ്റ ചിന്ത കൊണ്ട് ഞാൻ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കരുത്, ഭർത്താവ് കഴിച്ചോട്ടെ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആഴ്ചയിൽ ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി തിന്നുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും അടിപൊളി ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, അത് ഭർത്താവും കഴിക്കുന്നു. അങ്ങനെ ചിന്തിക്കുക, ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കുന്നു, എന്നിട്ട് സ്വയം കഴിക്കുന്നുണ്ടല്ലോ. ഭർത്താവ് കഴിച്ചോട്ടെ പറഞ്ഞുണ്ടാകും, ഞാൻ ഇവിടെ പഴം കഴിച്ചിട്ട് ഇരിക്കുകയല്ലോ. അപ്പോൾ കോൺസെപ്റ്റ് ഭയങ്കര നെഗറ്റീവാ, ഭർത്താവിന് വേണ്ടി ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഞാനും കഴിക്കുന്നുണ്ട്, അതൊരു സത്യമാണ്. അപ്പോൾ ഇത് നേരെ തിരിച്ചങ്ങോട്ട് ചിന്തിച്ചെന്താ കുഴപ്പം? ഞാൻ എനിക്ക് വേണ്ടി എനിക്ക് നല്ല അടിപൊളി ഫുഡ് വേണം, ഞാൻ അടിപൊളി ഫുഡ് ഉണ്ടാക്കി കഴിക്കും, അത് ഭർത്താവിനും കൊടുക്കും, അത്രയല്ല. നേരെ തിരിക്കങ്ങോട്ട് കോൺസെപ്റ്റ്, ഈ കോൺസെപ്റ്റ് തിരിച്ചാൽ മാത്രം മതി, ആക്റ്റിലൊരു വ്യത്യാസം വരുന്നില്ലേ സത്യം പറഞ്ഞാൽ, അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ കോൺസെപ്റ്റുകളാണ് മാറിയിട്ടുള്ളത്.
ആക്റ്റൊക്കെ ഞാൻ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാ മനുഷ്യരെയും പോലെയൊക്കെ തന്നെ ഞാനും. ബട്ട് എനിക്ക് 100% ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാമെന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും, എപ്പോഴും അത് തോന്നും. നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മേലുണ്ടാകുന്ന ഒരു ഫീലുണ്ട്. ഇതിനെയാണ് സ്വമതിപ്പ് എന്ന് പറയുക, സെൽഫ് എസ്റ്റീം എന്നാണ് പറയുക. ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട സാധനമാണ് സ്വമതിപ്പ്. അവനവനോട് അവനവന് ഒരു മതിപ്പുണ്ടാവണം. അപ്പോൾ മാത്രമാണ് അവനവൻ്റെ ജീവിതത്തിന് ഒരു 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 ഫീല് കിട്ടുക, ജീവിക്കുന്ന പോലെ തോന്നുക. അല്ലെങ്കിൽ മതിപ്പുണ്ടാവില്ലേ നമുക്ക് നമ്മളോട്. അവനവനോട് അവനവനൊരു മതിപ്പുണ്ടാകണമെങ്കിൽ സെൽഫ് കെയർ ചെയ്യണം. സെൽഫ് കെയർ, നിങ്ങൾക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ട് എന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് ഒരാളോട് സ്നേഹമുണ്ട്, ആ ആളോട് സ്നേഹമുണ്ട് ഉണ്ടോ, ഉള്ളിൽ സ്നേഹമുണ്ട്, നല്ല സ്നേഹമുണ്ട് എന്ന് മറ്റും ഉണ്ടാതിരുന്ന ആ ആൾക്ക് മനസ്സിലാവോ നിങ്ങൾക്ക് അയാളോട് സ്നേഹമുണ്ടെന്ന്? മനസ്സിലാവില്ല. നിങ്ങൾക്കൊരാളോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ പ്രായോഗിക പ്രകടനങ്ങൾ വേണം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ആക്ട്സ് വേണം, പ്രവൃത്തികൾ. ഇതിനെയാണ് സെൽഫ് കെയർ ആക്ട്സ് എന്ന് പറയാം. അവനവനെ പരിചരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. സെൽഫ് കെയർ ആക്ട്സ് ഞാൻ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആക്കിയിട്ട് തരാം. സ്വന്തം ശരീരത്തെ പരിചരിക്കൽ ഒന്നാമത്തെ കാര്യം, സ്വന്തം ശരീരത്തെ പരിചരിക്കൽ. ഇതിന് നിങ്ങൾ ദിവസവും സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു സെൽഫ് കെയർ ആണ്, അതൊരു സെൽഫ് ലവ് ആണ്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കലാണത്. സ്വന്തം മനസ്സിനെ പരിചരിക്കൽ അല്ലെങ്കിൽ സ്വന്തം മനസ്സിനെ പരിഗണിക്കൽ, മനസ്സിനെ കുറച്ച് നേരം റിലാക്സ് ആക്കി വെക്കുക, ശാന്തമാക്കി വെക്കുക, മെൻ്റൽ റിലാക്സേഷൻ. ഇതിനുവേണ്ടി നിങ്ങൾ എന്നും കുറച്ച് സമയം മാറ്റിവെക്കുന്നു, ഇത് ഒരു സെൽഫ് കെയർ ആണ്. നിങ്ങളെ സ്പിരിച്വലി എലവേറ്റ് ചെയ്യൽ ഒരു സെൽഫ് കെയർ ആണ്. നിങ്ങളെ ഫിനാൻഷ്യലി ഫിറ്റാക്കി മാറ്റൽ ഒരു സെൽഫ് കെയർ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഭൂതികൾ, ആഗ്രഹിക്കുന്ന മണങ്ങൾ, ആഗ്രഹിക്കുന്ന രുചികൾ, ആഗ്രഹിക്കുന്ന പാട്ടുകൾ, ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ കാണൽ, ഇങ്ങനെയുള്ള ആസ്വാദനങ്ങളില്ലേ, പഞ്ചേന്ദ്രിയ ആസ്വാദനങ്ങൾ, അതിനെയൊക്കെ മറ്റുള്ളവർക്കൊന്നും ഉപദ്രവമില്ലാത്ത രീതിയിൽ അതൊക്കെ ആസ്വദിക്കൽ. ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പലതും ചെയ്യണം. ശാരീരികമായ കെയറുകൾ ചെയ്യണം, വ്യായാമങ്ങൾ ചെയ്യണം, നടത്തങ്ങൾ ചെയ്യണം, നല്ല ന്യൂട്രീഷണൽ ഫുഡ് കഴിക്കണം, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ മേലെ ശ്രദ്ധ വേണം, നിങ്ങളുടെ ഇൻ്റലക്ച്വൽ ലെവൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള വായനകളോ മറ്റിതുപോലത്തെയുള്ള ക്ലാസ്സുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇൻ്റലക്ച്വൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ ഇമോഷണൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, നിങ്ങളുടെ ഇമോഷണൽ ബാലൻസിങ്, നിങ്ങളുടെ ഇമോഷൻസ് അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്ന സമയത്ത് അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുവാൻ വേണ്ടി വീട്ടിൽ ഒന്ന് രണ്ട് പെറ്റിനെ വളർത്തുക, മുറ്റത്തൊരു ഗാർഡൻ സെറ്റ് ചെയ്യുക, വീട്ടിലൊരു അക്വേറിയം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ലവ് ബേഡ്സിനെ വളർത്തുക, ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ തിരിപ്പിച്ച് സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ്, ഇതൊക്കെ സെൽഫ് കെയർ ആണ്. ഹോബീസ് ഡെവലപ്പ് ചെയ്യുന്നത് സെൽഫ് കെയർ ആണ്. പണം സേവ് ചെയ്യുന്നത് സെൽഫ് കെയർ ആണ്. ഇങ്ങനെയുള്ള പല പരിപാടികളും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. പ്രത്യക്ഷത്തിൽ കാണാവുന്ന അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. സെൽഫ് ലവ് എന്ന് പറയുന്നത് നിഗൂഢമായ അളവ് പോലൊന്നും ഇല്ലാത്തൊരു സാധനമൊന്നുമല്ല. നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നതിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള തെളിവുകൾ കണ്ടിട്ടാണ് ഓ നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ട് എന്ന് നിങ്ങളുടെ തന്നെ ഉപബോധ മനസ്സ് നിങ്ങളെ അംഗീകരിക്കുക. നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുമായിട്ടുള്ള സ്നേഹം നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് പണിയെടുക്കാനുണ്ട്. വെറുതെ സ്നേഹം നിലനിൽക്കുന്ന ഒരാളോട് പറഞ്ഞിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു, പിന്നെ പുള്ളിയെ രണ്ട് കൊല്ലത്തിന് കാണാനില്ല, എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞു വെച്ചിട്ടല്ലോ ഐ ലവ് യു എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ, ഇനിയിപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ, മനസ്സിലാക്കിക്കോളില്ലേ എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അത് പറഞ്ഞുകൊണ്ട് ലവ് ഉണ്ടാവില്ല. ആ ലവ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പണിയുണ്ട് അവിടെ. ഇതുപോലെയാണ് നമുക്ക് നമ്മളോടുള്ള സ്നേഹം മെയിൻറ്റെയിൻ ചെയ്യുവാൻ നല്ല പണിയുണ്ട്. സെൽഫ് കെയർ റെഗുലറായി ചെയ്യണം അവനവന് വേണ്ടി. അവനവൻ്റെ മിനിമം നാല് കാര്യം ഞാൻ പറയാം. സ്വന്തം ഹെൽത്തിന് വേണ്ടി എന്നും കുറച്ച് സമയം ചിലവാക്കണം. സ്വന്തം മനസ്സിന് വേണ്ടി എന്നും കുറച്ച് റിലാക്സേഷൻ ടൈം കണ്ടെത്തണം.
സ്വന്തം ഫിനാൻഷ്യൽ വെൽബീയിങ്ങിന്, ഫ്യൂച്ചറിലെ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടി എന്നും കുറച്ച് സമയം കണ്ടെത്തണം. സ്വന്തം അറിവ് ഇമ്പ്രൂവ് ആകാൻ, അപ്ഡേറ്റ് ആകാൻ എന്നും കുറച്ച് സമയം കണ്ടെത്തണം. അഡീഷണലായിട്ട് ഒന്നുകൂടെ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുവാൻ, വേണ്ട ബന്ധങ്ങൾ കേട്ടോ, നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നും കുറച്ച് സമയം കണ്ടെത്തണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് എ പ്രോപ്പർ സെൽഫ് കെയർ. അതുകൊണ്ട് യു ഹാവ് എ പ്രോപ്പർ സെൽഫ് ലവ്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്നവിടെ ഉറപ്പിക്കാൻ പറ്റും.